الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أفضل رسل الله وعلى آله الفائزين برضا الله ഏറ്റവും ആദരണീയരായ ശ്രോതാക്കളെ, സർവാധിപതിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മളുടെ ഈ ഇൽമിൻ്റെ ഖിദ്മത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് പറയുകയും കേൾക്കുകയും ഇതിന് പ്രചരണം നൽകുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ബറക്കത്തും അനുഗ്രഹങ്ങളും ചൊരിച്ചു നൽകുമാറാകട്ടെ. ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മരണാനന്തര അടിയന്തിരങ്ങൾ, മരിച്ചുപോയ ആളിൻ്റെ പേരിൽ നടത്തുന്ന ഖുർആൻ പാരായണം, അന്നദാനം, മറ്റ് ദാനധർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, ദിക്ർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാറുകൾ, ഇതൊക്കെ ആ മയ്യത്തിന് പ്രയോജനം ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു തൻ്റെ മിൻഹാജിൽ പറഞ്ഞു, വയൻഫഉൽ മയ്യത്ത സദഖത്തുൻ വദുആഉൻ മിൻ വാരിസിൻ വഅജ്നബിയിൻ. മരിച്ചുപോയ ആളിനെ ഉപകാരം ലഭിക്കും സദഖത്തുൻ അൻഹു, അദ്ദേഹത്തിൻ്റെ പേരിൽ നൽകുന്ന സദഖകൾ. വാപ്പായുടെ പേരിൽ പള്ളി വെച്ചു കൊടുക്കുന്നു, അത് വഖഫാൻ, അതൊക്കെ ബഹുമാനപ്പെട്ട തുഹ്ഫയിൽ. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ആ സദഖയിൽ പെട്ടതാണ് മിൻഹാ വഖഫുൽ വഖഫുൻ, വഖഫ് അതിൽപ്പെട്ടതാണ്. മുസഹഫിനെയോ മുസഹഫ് അല്ലാത്തതോ അല്ലെങ്കിൽ മറ്റേ കുടിവെള്ളമോ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളോ ഒക്കെ ഏർപ്പെടുത്തലും പള്ളി മദ്രസ പോലെയുള്ള വഖഫുകൾ ചെയ്തു കൊടുക്കലും ഒക്കെ മയ്യത്തിന് ഗുണം ചെയ്യുന്നതാണ്. മരിച്ചുപോയ ആളിന്റെ പേരിൽ ഒരു കിണർ കുത്തിക്കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വഫാത്തായപ്പോ മഹാൻ അവർകൾ വന്ന് നബി തങ്ങളോട് ആവലാതി പറഞ്ഞു, ഇന്ന ഉമ്മി ഖദ് ഹലഖത്, എന്റെ ഉമ്മ വഫാത്തായിപ്പോയി, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാനിപ്പോഴാണ് എത്തിയത്. അഫാ തസദ്ദഖു അൻഹാ, ഞാൻ എന്റെ ഉമ്മയുടെ പേരിൽ സദഖ ചെയ്യട്ടെയോ നബിയെ, അത് അവിടുത്തേക്ക് ഫലം ചെയ്യുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, നീ ഉമ്മായുടെ പേരിൽ സദഖ ചെയ്യുക, അത് നിനക്ക് ഉപകരിക്കും. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഉമ്മായ്ക്കിന്റെ പേരിൽ സദഖ ചെയ്യുമ്പോൾ ഏറ്റവും ഉപകാരപ്രദമാകുന്ന സദഖ ഏതായിരിക്കും എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഖിയുൽ മാ, ദാഹിച്ചവനെ വെള്ളം കൊടുക്കുക. അങ്ങനെ സഈദ് റളിയല്ലാഹു അൻഹു ആളുകൾ കൂടുന്നൊരു സ്ഥലത്ത് ഒരു കിണർ കുഴിക്കുകയും ആ കിണർ ഹാദാലി ഉമ്മി സഈദിൻ, ഇത് സഈദിന്റെ ഉമ്മയുടെ പേരിൽ ഉള്ളതാണ്, ഒന്നുകിൽ അത് വഖഫാവാം അല്ലെങ്കിൽ ഫീ സബീലാവാം, അങ്ങനെ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ മരിച്ചുപോയ ആളുകളുടെ പേരിൽ ദാനധർമ്മങ്ങളും കിണർ കുത്തിക്കൊടുത്തും സദഖ ചെയ്തും ധർമ്മം ചെയ്തും ഒക്കെ അവരത് പങ്കുവെക്കാറുണ്ട്. അതാണ് തുഹ്ഫ പറഞ്ഞത്, വഖറുസു ശജരിൻ മിൻഹു, ഹയാത്ത് കാലത്ത് തന്നെ അദ്ദേഹം വെച്ചു പിടിപ്പിച്ച മരങ്ങൾ, അതിന്റെ ആ മരം അതൊരു സദഖയായി അദ്ദേഹത്തിന് ലഭിക്കും. ഫീ ഹയാത്തിഹി ഔ മിൻ ഗൈരിഹി അൻഹു, അയാൾ ഹയാത്ത് കാലത്ത് വെച്ച മരം പാരിത്രിക ലോകത്ത് ഉപകരിക്കും.
അതല്ല, അദ്ദേഹം മരിച്ച ശേഷം എന്റെ വാപ്പയുടെ പേരിൽ വാപ്പായ്ക്ക് പുണ്യം കിട്ടാൻ വേണ്ടി ഒരു തെങ്ങും തൈ ഞാൻ നട്ടുവളർത്തുകയാണ്. എന്നാൽ അതിന്റെ പ്രതിഫലം ബഹുമാനപ്പെട്ട ഇമ്പത്തുകളുമ്പോസ്മിർ, അത് കായ്ച്ചില്ലെങ്കിലും ആ മരത്തിന്റെ പ്രാർത്ഥനയും അതിന്റെ തസ്ബീഹും അതിന്റെ ദിക്റിന്റെയും ഒക്കെ പുണ്യം ആ മരിച്ച പിതാവിന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തും. ബഅദ മൗതിഹി, അവർ വഫാത്തായതിന്റെ ശേഷം മറ്റുള്ളവർ അവർക്ക് വേണ്ടി മരം നടുക, ധർമ്മം ചെയ്യുക, ഒക്ഫ് ചെയ്യുക, ഇതിന്റെയൊക്കെ കൂലി അവർക്ക് കിട്ടും. മരണാനന്തര ചടങ്ങുകൾ, അടിയന്തരങ്ങൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുക, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതുപോലെയുള്ള ഹദിയകൾ ചെയ്യുക, അതിനേതെങ്കിലും ഒരു ദിവസം നിശ്ചയിക്കുക, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതും പലതും സുന്നത്താക്കിയിട്ടുള്ളതും ആ മയ്യത്തിന് ഉപകരിക്കുന്നതുമാണ്. അതുപോലെ ദുആഉൻ ലഹു, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കലാണല്ലോ അധികവും. എന്റെ ഉമ്മ മരിച്ചു, നിങ്ങളൊന്ന് ദുആരക്കണം. എന്റെ ഉപ്പ മരിച്ചു, നിങ്ങളും ദ്വാരിക്കണം. അങ്ങനെ ദ്വാരിപ്പിക്കുകയാണ്. ആ ദ്വാരിപ്പിക്കുമ്പോ ഖുർആനിന്റെ എന്തെങ്കിലും ഒരു ഭാഗം ഓതിയിട്ട് ദ്വായിരുന്നാൽ അർജാലിൽ ഇജാബ, അത് കൂടുതൽ ഉത്തരം കിട്ടാൻ എളുപ്പമാണെന്ന് ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് ഉമ്മാന്റെ പേരിൽ ദ്വാരിക്കുന്നു, യാസീൻ ഓതിയിട്ട് ഉമ്മാന്റെ പേരിൽ ദ്വാരിക്കുന്നു, ആയത്തുൽ കുർസി ഓതിയിട്ട്, അൽബക്കറയുടെ ആദ്യവും അവസാനവും ഒക്കെ ഓതിയിട്ട്, ഹത്തം തന്നെ പൂർണ്ണമായും ഓതിയിട്ട് ദുആ ചെയ്യുന്നു. അത് വീട്ടിലിരുന്ന് ഓതിയാലും അതിനേക്കാൾ കുറെ കൂടെ ആനന്ദവും മയ്യത്തിന് അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഖബറിന്റെ മുകളിൽ പുരകെട്ടിയിട്ട് അവിടെ തന്നെ ഇരുന്ന് ഓതുക, അതൊക്കെ പുണ്യകർമ്മങ്ങളാണ്. ബഹുമാനപ്പെട്ട അൻസാരികളുടെ കാലഘട്ടത്ത് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇത് കിതാബ് റൂഹാണ് ഇബ്നുൽ ഖയ്യിമിന്റെ, അതിൽ തന്നെ പറയുന്നു. ഖാല ഹസൻ ഇബ്നു സബ്ബാഹ് അസ്സഅഫറാനി സഅൽതു ശാഫിഈ അനിൽ ഖിറാഅത്തി ഇൻദൽ ഖബർ, ഖബറിന്റെ അരികിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ശാഫിഈ ഇമാമിനോട് ചോദിച്ചപ്പോൾ ഫഖാല ലാ ബഅസ ബിഹാ, അതിന് ഒരു തടസ്സവും ഇല്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഖയ്യിം തന്നെ കിതാബ് റൂഹിന്റെ 34-ാം പേജിൽ പറയുന്നു, അൽ ഖിലാൽ അനി ശഅബി ഖാല കാനത്തിൽ അൻസാർ, അൻസാരികളാകുന്ന സഹാബാക്കൾ ഇദാ മാത്തലഹുൽ മയ്യിത്തു, അവർക്കൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇഖ്തലഫു ഇലാ ഖബ്രിഹി യഖ്റഊന ഇൻദഹു വൽ ഖുർആൻ, ആ മരിച്ചുപോയ ആളിന്റെ ഖബറിന്റെ അരികിലേക്ക് അവർ ഗ്രൂപ്പ് ഗ്രൂപ്പായി പോവുകയും വരികയും ചെയ്യും. ഒരു കൂട്ടം ആളുകൾ പോയി ഓതുമ്പോൾ അവിടെ ഓതിക്കൊണ്ടിരുന്നവർ തിരിച്ചു വരും, ഇവർ അടുത്ത ടീം വരുമ്പോൾ ഇവർ തിരിച്ചു പോകും. ഇങ്ങനെ ഓരോ ഊഴം ഊഴമായി ഖബറിന്റെ അരികിൽ വന്ന് ഖുർആൻ ഓതുന്ന പതിവുണ്ടായിരുന്നു എന്ന് ഇമാം ശുഅബിയെ തൊട്ട് ഉദ്ധരിക്കുന്നത് ഇബ്നു ഖയ്യിം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഓരോ സംഭവങ്ങളും അതിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയുന്നു. വഅഖ്ബറനി അബൂ യഹ്യ ഖാല സമീഉത്തുൽ ഹസൻ ബിനിൽ ജർവി يقول مررت على قبر اخت لي, അദ്ദേഹം പറയുന്നു എൻ്റെ സഹോദരിയുടെ ഖബറിന്റെ അരികിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഫഖറഉത്തു ഇൻദഹ, എൻ്റെ പെങ്ങളുടെ ഖബറിന്റെ അരികിൽ ഞാൻ അവിടെ നിന്നിട്ട് തബാറക്ക സൂറത്തുൽ മുൽക്ക് ഞാൻ അങ്ങനെ ഓതി. ഫജാഅനി റജുലുൻ, അപ്പൊ എന്റെ അടുക്കൽ ഒരു പുരുഷൻ വന്നു. ഫഖാല, അയാൾ പറഞ്ഞു, ഇന്നി റായിത്തു ഹുത്തക്ക, നിങ്ങളുടെ പെങ്ങളെ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടു. തഖൂലു, ആ പെങ്ങൾ എന്നോട് പറഞ്ഞു, ജസല്ലാഹു അബാ അലിയിൻ ഖൈറ, അബൂ അലിയിന് അള്ളാഹു ഖൈറ് നൽകട്ടെ.
എന്റെ കാരണം ഫഖദിൻ ദഫഅത്ത ബിമാ ഖറഅ, അദ്ദേഹം എന്റെ ഖബറിന്റെ അരികിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് ഓതിയതിന്റെ പ്രയോജനം എനിക്ക് ലഭിച്ചു, എനിക്കത് വലിയ സന്തോഷമായി. അങ്ങനെ ഉമ്മാന്റെ ഖബറിൽ ഓതിയതിന്റെ പ്രതിഫലം കിട്ടിയ സംഭവങ്ങൾ, മറ്റ് പലരുടെയും ഖബറിൽ ഓതിയതിന്റെ പ്രതിഫലം കിട്ടുന്ന സംഭവങ്ങൾ, ഫുഖഹാക്കൾ അത് പറഞ്ഞതിന്റെ പുറമെ അതിന്റെ വാക്യത്തുകളും, ഇബ്നു ഖയ്യിം തന്റെ റൂഹിൽ നിരവധി പറയുന്നുണ്ട്. റൂഹിന്റെ 190 പേജിൽ ഒരു ചോദ്യം, ഹൽ തംഫഉ അർവാഹുൽ മൗത്ത, മരിച്ചുപോയവരുടെ ആത്മാവുകൾക്ക് പ്രയോജനം ലഭിക്കുമോ, ബിഷൈഇൻ മിൻ സഹിയിൽ അഹിയായി, ജീവിച്ചിരിക്കുന്നവരുടെ അധ്വാനത്തിൽ നിന്ന് എന്തെങ്കിലും അവർ ഓതുകയും പറയുകയും ചെയ്യുകയും ചെയ്യുന്നതിന്റെ പ്രതിഫലം എന്തെങ്കിലും അർവാഹകൾ മരിച്ചുപോയവർക്ക് എത്തുമോ, അംല അതോ എത്തുകയില്ലയോ. ഫൽ ജവാബ്, അതിന് ഉത്തരം പറയുന്നു, അന്നഹാ തൻതഫിഉ മിൻ സഈൽ അഹ്യാഇ ബി അംറൈനി തജ്മഉ അലൈഹിമാ ബൈന അഹ്ലി സുന്ന മിനൽ ഫുഖഹാഇ വഅഹ്ലിൽ ഹദീസ്. രണ്ട് കാരണങ്ങളാൽ ആ ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്നതിന്റെ പ്രതിഫലം മരിച്ചുപോയവർക്ക് എത്തുക തന്നെ ചെയ്യും. ഒന്ന്, അവരുടെ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ അവർ കാരണം ഇവർക്ക് ലഭിച്ചവരാണ്, കുടുംബബന്ധമോ സ്നേഹബന്ധമോ ഉപകാരങ്ങളോ ഇൽമോ ഒക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ അവര് തിരിച്ചങ്ങോട്ടൊരു ഉപകാരം ചെയ്യുന്നത് ഉപകാരപ്പെടണം. മറ്റൊന്ന്, ദുആഉൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥന മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ഉപകാരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളാൽ മരണാനന്തരം മരിച്ചവരുടെ പേരിൽ ചെയ്യുന്ന ഹദിയകളും സദഖകളും പ്രാർത്ഥനകളും എത്തും. മിൻ വാരിസിൻ വാജ്നബിയിൻ, അത് ബന്ധുക്കളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എത്തും എന്ന് തുഹ്ഫ പറയുന്നു. ഇജ്മാഅൻ, ആർക്കും അതിൽ തർക്കമില്ല. ലോക മുസ്ലിമീങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനപ്രകാരം മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്ന നിന്നുള്ള ഹദിയകൾ ലഭിക്കും എന്ന് ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുകയാണ്. എന്നിട്ട് ഒരുപാട് വിശദീകരണങ്ങൾ തുഹ്ഫയിലും നിഹായിലും മുഗനിയിലും മജ്മൂഇൽ ഇമാം നവവി റഹ്മഹുള്ള കിതാബുൽ അദ്കാറിലൊക്കെ ഇത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ആയതിനാൽ ഇത് ആർക്കും ഒരു ആശങ്ക വേണ്ട. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിൽ നാം ചെയ്യാവുന്ന ഹദിയകൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി, ഇനി നിങ്ങൾക്ക് അവസരോചിതമായ ആവശ്യമാകുന്ന ഇടപെടലുകൾക്ക് അവസരമാണ്, സംശയങ്ങൾക്ക് അവസരം തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാനും ആ ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും ചോദ്യം ചോദിച്ചിട്ടും മറ്റ് പലവിധ ഖിദ്മത്ത് ചെയ്തിട്ടും ഇതിലിടപെടുന്നവർക്കെല്ലാം അല്ലാഹു അളവറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ അനന്തര സ്വത്തിൽ നിന്ന് 3, 7, 11 പോലെയുള്ള പരിപാടികളിലേക്ക് പണം എടുത്ത് ചിലവഴിക്കാമോ? ചോദ്യം സമ്പത്ത് ചിലവഴിക്കുന്നതിനെ കുറിച്ചാണ്, അല്ലാതെ അത് നടത്താൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ചോദ്യം. നടത്താൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നടത്താൻ പറ്റുമെന്ന് അതിന് ബഹുമാനപ്പെട്ട അയ്മത്തുകൾ തെളിവുകളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിരവധി ഗ്രന്ഥങ്ങളിൽ നിഹായത്തു സൈൻ പോലെയുള്ള കിതാബുകൾ തന്നെ അത് വ്യക്തമായി പറയുന്നു. വഖദ് ജറത് ആദത്തുൻ നാസ്, ജനങ്ങളുടെ പതിവ്, ബിത്തസദ്ദുഖ് അനിൽ മയ്യിത്തി, മരിച്ചുപോയാളിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നു. ഫീ സാരിസിം മിം മൗതിഹി, മരിച്ചതിന്റെ 3 അന്ന്. വഫീ സാബിഇൻ, 7 അന്ന്.
വഫി തമാമിൽ ഇശ്രീൻ ഇരുപതിൻ്റെ അന്ന്, വഫിൽ അർബഈൻ നാൽപ്പതിൻ്റെ അന്ന്, വഫിൽ മിആ നൂറ് തികയുന്നതിൻ്റെ അന്ന്, പിന്നെ മരിച്ചതിന്റെ അതേ ആണ്ട് തികയുന്നതിന്റെ അന്ന്. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഷറഈ അംഗീകരിച്ചതാണ്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അതൊക്കെ ഷറഈൽ അംഗീകരിക്കപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തുന്നു. പിന്നെ 3-7 എന്നുള്ളതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നിശ്ചയിക്കാവുന്ന സൗകര്യപ്രദമാകുന്ന സമയങ്ങളാണ്. ശറഈൽ ചില കാര്യങ്ങൾ സമയബന്ധിതമായി നിശ്ചയിച്ചിട്ടുണ്ട്, അത് സമയം തെറ്റിക്കാൻ പാടില്ല. അതാണ് നിസ്കാരം, അതാണ് റമദാന്റെ നോമ്പ്, അതാണ് സക്കാത്തിന്റെ സമയങ്ങൾ, ഹജ്ജിന്റെ സമയം. അപ്പൊ സമയം നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്തുകൊള്ളണം. സമയം നിശ്ചയിക്കപ്പെടാത്ത വ്യാപകമായി ചെയ്യാൻ സമ്മതമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സദഖ. സദഖ ചെയ്യണം, അത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. അത് മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്തു, എല്ലാ ദിവസവും സുബിഹ് കഴിഞ്ഞ് സദഖ പതിവാക്കി. ഒരു വിരോധവുമില്ല. മറ്റൊരാൾക്ക് സൗകര്യം ലോഹറ് കഴിഞ്ഞാണ്, അയാൾ എല്ലാ ദിവസവും ലോഹറ് കഴിഞ്ഞ് സദഖ കൊടുക്കുന്ന പതിവാക്കി, ഒരു വിരോധവുമില്ല. കാരണം ശറഈ അതിന് നിശ്ചിത സമയം കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സമയം നിശ്ചയിക്കാം, അല്ലെങ്കിൽ നിശ്ചയിക്കാതെ എപ്പോ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ദിക്റുകൾ ചൊല്ലാൻ നിശ്ചിതമായ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ ഉണ്ട്, അതല്ലാതെ എപ്പോഴും ചൊല്ലേണ്ട ദിക്റുകൾ ഉണ്ട്. എപ്പോഴും ചൊല്ലാവുന്ന ദിക്റുകൾ നമുക്ക് ഇഷ്ടം പോലെ മുടങ്ങാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കൃത്യസമയം നിശ്ചയിക്കാം. സമയം നിശ്ചയിക്കാതെയും ചെല്ലാം. ഇപ്പൊ ഹദ്ദാദ് റാത്തീബ് നിബിധങ്ങൾ പല പ്രാവശ്യങ്ങളിലായി ചൊല്ലിയ ദിക്റുകളാണ്. അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി സയ്യിദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അത് കോർവയാക്കി ഇശാ നിസ്കാര ശേഷം ചെല്ലാൻ വേണ്ടി അത് പതിവാക്കാൻ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ നമ്മൾ ആരും അത് ചെല്ലൂല, ഒരു സമയത്തും ചെല്ലൂല. അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി സമയം നിശ്ചയിച്ചേൽപ്പിച്ചു എന്നേ ഉള്ളൂ. അത് എപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ളതിൽ പെട്ടതാണ് മരിച്ചുപോയാണ്ട് പേരുള്ള ധർമ്മം. അത് ഒന്നിനാകാം, രണ്ടിനാകാം, മൂന്നിനാകാം, അഞ്ചിനാകാം, ഏഴിനാകാം, 11-നാകാം, 20-നാകാം, 40-നാകാം, 60-നാകാം, എന്ന് വേണമെങ്കിലും ആകാം. മറ്റുള്ളവരെയൊക്കെ വിളിച്ചുകൂട്ടി നടത്തുമ്പോൾ അവർക്കൊക്കെ വരാൻ സൗകര്യപ്രദമാകുന്ന ദിവസമാകാം. അല്ലാതെ ആണ്ട് ദിവസം മുമ്പോട്ടോ പുറകോട്ടോ ആയിക്കൂടാ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതിന്റെ കൃത്യമായി നടത്തുന്നത് മുടങ്ങാതിരിക്കാനാണ്. അങ്ങനെ ചെയ്യാം. ഇപ്പോഴത്തെ ചോദ്യം, അങ്ങനെയൊക്കെ നടത്തുമ്പോ അതിന്റെ സാമ്പത്തിക ചെലവ് മരിച്ചുപോയ ആളിന്റെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്നാണ്. ലായജൂസ്, അത് പാടില്ല. അനന്തരാവകാശ സ്വത്ത് അദ്ദേഹം മരിക്കലോടുകൂടെ മറ്റുള്ളവരുടെ സ്വത്തായി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് സക്കാത്ത്, ഹജ്ജിന്റെ കടം, ആർക്കെങ്കിലും കടം വീട്ടാനുള്ളത് പോലെയുള്ള ഫറളായ ഹക്കുകൾ അതിൽ നിന്ന് വീട്ടുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന്റെ പുറമെ മയ്യത്തിന് കഫൻ പൊതിയുക, ഖബർ കുഴിക്കുക പോലെയുള്ള ഫറളായ കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് എടുക്കാം. അനുയോജ്യമായ മിതമായ ഒരു തുക അതിൽ നിന്ന് എടുക്കാം. ഇതല്ലാതെ വെള്ളം കൊടുക്കാനും അന്നം കൊടുക്കാനും ഒന്നും അതിൽ നിന്ന് ഇനി എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അദ്ദേഹം ജീവിതകാലത്ത് വസീയത്ത് ചെയ്യണമായിരുന്നു. വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ അളവനുസരിച്ച് അതിൽ നിന്ന് എടുക്കാമായിരുന്നു. ഇനി അനന്തരവകാശികൾ അവർക്കുള്ള വിഹിതത്തിൽ നിന്ന് അവരെടുത്ത് ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിരോധവുമില്ല. അവരെല്ലാരും കൂടെ തീരുമാനിച്ചു, 3-ാം ഹത്തവും 11-ാം ഹത്തവും ഒക്കെ നടത്തിയും കൂടി ചെയ്തിട്ട് ബാക്കി നമുക്ക് വീതിച്ചാൽ മതി എന്ന് അനന്തരവകാശികൾ പൊരുത്തപ്പെട്ടാൽ അതിൽ നിന്ന് എടുക്കാം, എടുത്ത് ചെയ്യാം. അതല്ലെങ്കിൽ കുടുംബക്കാര് എല്ലാവരും കൂടെ സഹകരിച്ച് ആ മയ്യത്തിന്റെ പേര് സദഖ ചെയ്യാം. അവിടെ പ്രത്യേകം പറയാനുള്ളത്, ഈ 3-ാം ഹത്തവും 11-ാം ഹത്തവും ഒക്കെ നടത്തും മുമ്പ്
ആ മയ്യത്തിന്റെ ഹക്കുകൾ വീട്ടിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. കടങ്ങൾ വീട്ടാതെ മൂന്നാഖത്വത്തിന് ചെലവഴിക്കരുത്. സക്കാത്തിന്റെ കടം വീട്ടാതെ മൂന്നാഖത്വത്തിന് ചെലവഴിക്കരുത്. അപ്പോ അദ്ദേഹത്തിന്റെ മേൽ ഫർളായ കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ നമ്മൾ മൂന്നാഖത്വവും പതിനൊന്നാഖത്വം ഒക്കെ നടത്താവൂ. അത് തന്നെ അനന്തരാവകാശം മുതലിൽ നിന്ന് അനന്തരാവകാശികളുടെ സമ്മതമില്ലാതെ എടുക്കൽ അനുവദനീയമല്ല. ഒരാൾക്കൊരു വിഹിതം കിട്ടി, ആ വിഹിതത്തിൽ നിന്ന് പിന്നെ അയാളുടെ മുതലായി, അയാൾക്ക് അത് ഇതെടുത്തിട്ട് വേണമെങ്കിൽ അയാളുടെ വാപ്പായുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യുന്നുണ്ട്, വിരോധമില്ല, അങ്ങനെ ചെയ്യാം. അടുത്ത ചോദ്യം, ഹത്തപ്പുര കെട്ടി ഖുർആൻ ഓതൽ നമ്മുടെ നാട്ടിൽ പതിവുള്ള കാര്യമാണല്ലോ, ഇതിന്റെ പ്രാമാണികത എന്താണ്? ഞാൻ എന്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു, ഹത്തപ്പുര കെട്ടുക എന്നത് നമുക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാമെന്ന് ഇമാം ബുജൈരിമിയും മറ്റു കിതാബുകളിലും ഒക്കെ സിയാറത്തിന് വരുന്നവർക്ക് അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നവർക്ക് ഒരു തണലിന് വേണ്ടി എന്തെങ്കിലും ഒരു മറ കെട്ടുന്നത് കൊണ്ട് വിരോധമില്ല. അത് ഖബറിന്റെ മേലുള്ള എടുപ്പായിട്ട് നമ്മൾ കൂട്ടുന്നില്ല, അതൊരു താൽക്കാലികമായ ഖുർആൻ ഓതാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. ഖുർആൻ ഓതുന്നതും മറ്റുമൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ഇജ്മാഉ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അവർക്ക് പ്രതിഫലം കിട്ടും. വസഹഫിൽ ഖബരി അന്നല്ലാഹു തആല, ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് തുഹ്ഫയിൽ ഇബ്നു ഹജ്റ തങ്ങൾ പറയുന്നു. എന്താണ്? ഇർഫഉ ദറജത്തൽ അബ്ദി ഫിൽ ജന്ന. ഒരടിമ, അയാൾ സാധാരണക്കാരനായിരിക്കാം, അദ്ദേഹം മരിച്ച് സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുത്തോടെ വലിയ പദവികൾ കൊടുത്തു. അയാൾ ആ പദവിക്കൊന്നും അർഹത്തക്കതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതെങ്ങനെ കിട്ടിയെന്ന് അദ്ദേഹത്തിന് ആശങ്ക. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ബിസ്തിഗ്ഫാരി വലദിഹി ലഹു, അയാൾ മരിച്ചെങ്കിലും അയാളുടെ മക്കൾ ആ വാപ്പായ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. ആ വാപ്പായ്ക്ക് വേണ്ടി ഉപകരിക്കുന്ന ധർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ പ്രതിഫലം വാപ്പായ്ക്ക് ലഭിക്കുകയും അല്ലെ ഉമ്മായിക്ക് ലഭിക്കുകയും അവർ പ്രതീക്ഷിച്ചതിലും എത്രയോ ഉപരി പദവികൾ അല്ലാഹു തആല അവർക്ക് സ്വർഗത്തിൽ നൽകുകയും ചെയ്തു. ചില ഹദീസുകൾ കാണാൻ കഴിയും, മക്കൾ ഖുർആൻ ഓതിയതിന്റെ പേരിൽ, മക്കളെ ഹാഫിളായതിന്റെ പേരിൽ, മക്കളുടെ സൽക്കർമ്മത്തിന്റെ പേരിൽ മാതാപിതാക്കളുടെ തലയിൽ അള്ളാഹു കിരീടം വെച്ചു കൊടുത്താതിരിക്കും എന്നൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഖുർആൻ പാരായണം ചെയ്തും നേരത്തെ അൻസാരികൾ കൂട്ടം കൂട്ടമായി ഊഴം ഊഴമായി ഖബറിന്റെ അരികിൽ പോയി ഓതുന്ന കാര്യം നേരത്തെ പറഞ്ഞു. അതുപോലെ ഒരുപാട് അമലുകൾ മരണാനന്തരം മരിച്ചവരുടെ ഖബറിൽ എത്തിച്ചേരുമെന്ന് ബഹുമാനപ്പെട്ട അയ്മത്തുകൾ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, ഇൻഖത്അ അൻഹു അമലുഹു, അവന്റെ അമലുകൾ മുഴുവനും മുറിഞ്ഞുപോയി, ഇല്ലാ മിൻ സലാസ്, മൂന്ന് പ്രധാന കാര്യങ്ങൾ ഒഴികെ. ഒന്ന് സദഖത്തുൻ ജാരിയ, അയാളുടെ ജീവിതത്തിൽ ചെയ്ത സദഖകൾ. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ ഒക്കുഫ് സ്വത്തുകൾ പോലത്തെ നിരന്തരം നിലനിൽക്കുന്ന സദഖകൾ, അത് അയാൾക്ക് ഉപകരിക്കും. ഔ ഇൽമിൻ യന്തഫിഉ ബിഹി, അയാളുടെ ഇൽമ്, ആ ഇൽമ അയാൾ എഴുതുകയോ പറയുകയോ പഠിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ, മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വജ്റു മൻ അമില ബിഹാ, അയാളുടെ ഇൽമ കൊണ്ട് അയാൾ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തു, അതിന്റെ പ്രയോജനം ഇങ്ങനെ ഖബറിൽ എത്തിക്കൊണ്ടിരിക്കും. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, പാപ്പ മരിച്ചാൽ ദുആ ഇരക്കണമെന്ന് ബോധമുള്ള ഒരു സുന്നി മകൻ, അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമുള്ള ഒരു മകൻ, ഒരു മകൾ അയാൾക്കുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന ഈ ഖബറിൽ ഇങ്ങനെ ഉപകരിച്ചു കൊണ്ടിരിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട്
നമ്മെ തെരിയപ്പെടുത്തുന്നത്. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ആനന്ദമുണ്ടാകും, അറുവാഹികളുടെ അനുഗ്രഹം ഉണ്ടാകും, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് ഖബറിന്റെ അരികിൽ ഖുർആൻ ഓതണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാറത്തിന് പോയാൽ ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സൗകര്യപ്രദമായി നിങ്ങൾ പാരായണം ചെയ്യണം. നിങ്ങൾക്കൊരു ഖത്തം പൂർത്തിയാക്കാൻ പറ്റുമോ, അവിടെ ഇരുന്ന് ഒരു ഖത്തം പൂർത്തിയാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു പെരയൊക്കെ അതിന് ചിലപ്പം തണലുകൊള്ളാൻ വേണ്ടി വരും. അപ്പൊ അത് ചെയ്യുന്നതിന് ഒരു ഇമാമും തടസ്സം പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാം. ആ പാരായണം സുന്നത്തായൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി സൗകര്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും പുണ്യകരമാണ്, അതിലൊരു വിരോധവും ഇല്ല. പരേതന്റെ പേരിൽ 70,000 ദിക്ർ ചൊല്ലിയാൽ നരകമോചനം ലഭിക്കുമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഈ കണക്കിന്റെ പിന്നിലുള്ള അടിസ്ഥാനം എന്താണ്? 70,000 ദിക്ർ, 70,000 ദിക്ർ എന്നത് അങ്ങനെ തീർപ്പ് കൽപ്പിക്കപ്പെട്ട് കൽപ്പിച്ചതൊന്നും അല്ല. ചില മഹാന്മാരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ കണക്കാക്കിയ ഒരു അതാണ് 70,000. നമ്മുടെ മിഷ്കാത്തിന്റെ ഹാഷിയ മിർഖാത്തിൽ കിതാബ് സ്വലാത്തിൽ ഇങ്ങനെ ഒരു ഹദീസിന്റെ ഒരു ഇടപെടൽ നടത്തിയത് കാണാൻ കഴിയും. ഖാല ശൈഖ് മുഹീദ്ദീൻ ഇബ്നുൽ അറബി മിർഖാത്തിൽ മുല്ലാലിയുൽ ഖാരി പറയുന്നു, ശൈഖ് മുഹീദ്ദീൻ ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞു, അന്നഹു ബലഗനി അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് എനിക്ക് ലഭിച്ചു. എന്താണ് പറഞ്ഞത്? അന്നമൻ ഖാല, ആരെങ്കിലും ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാള് 70,000 പ്രാവശ്യം ഒരാൾ അയാൾക്ക് വേണ്ടി ദിക്ര ചൊല്ലിയാൽ, ഉഫിറ ലഹു അയാൾക്ക് അള്ളാഹു എല്ലാ പാപവും പുറത്തു കൊടുക്കും. ഒമൻ കൈല ലഹു മറ്റൊരാൾക്ക് വേണ്ടി അത് ചൊല്ലപ്പെട്ടാൽ, ഉമ്മായുടെ പേരിൽ ഒരു 70,000, വാപ്പായുടെ പേരിൽ ഒരു 70,000, അവർക്ക് വേണ്ടി ചൊല്ലപ്പെട്ടാൽ, ഉഫിറ ലഹു അയ്ലൻ ചെല്ലിയ ആളിനും പുറക്കും, ആർക്ക് വേണ്ടിയാണോ ചൊല്ലിയത് അവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഇത് ഞാൻ എന്ത് ചെയ്തു? ഫകുന്തു ذكرت التهليلية بالعدد المروي നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയിക്കപ്പെട്ട ഈ 70,000 ദിക്ർ ഞാൻ ഇങ്ങനെ ചൊല്ലി. മിൻ ഗൈരി അൻ അൻബിയ ലി അഹദിൻ ബിൽ ഖുസൂസ്, അത് ആരുടെയും പേരിലേക്ക് ഞാൻ ചൊല്ലിയിട്ടില്ല, എനിക്കാണെന്നും കരുതിയിട്ടില്ല, വേറൊരാൾക്കാണെന്നും കരുതിയിട്ടില്ല, ഞാൻ ഇങ്ങനെ ചൊല്ലി വെച്ചേക്കുകയാണ്. ബല്ലൽ വജിഹിൽ ഇജുമാലി, ഒരു പൊതു സ്വഭാവത്തിൽ ഞാനത് ചൊല്ലി വെച്ചിരിക്കുകയാണ്. ഫഹദർതു തആമൻ, അങ്ങനെ ഞാനൊരു സദ്യക്ക് ഹാജരായി. മഅ ബഅദിൽ അസ്ഹാബി, എന്റെ കൂട്ടുകാരുമുണ്ട്. വഫീഹിം ശാബ്ബുൻ മഷ്ഹൂറും ബിൽ കശ്ഫി, ഞങ്ങളാ സദ്യക്ക് പോയ സ്ഥലത്ത് മഅരിഫത്തിന്റെ കശ്ഫ് കൊണ്ട് അല്ലാഹു തആല ആദരിച്ച ഒരു വ്യക്തി ആ മജ്‌ലിസിൽ ഉണ്ട്. ഫൈദാഹു ഫീ അസ്നാഇൽ അക്കിൽ, ഞങ്ങൾ അങ്ങനെ സദ്യയിൽ പങ്കെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളഹറൽ ബുഖ, ആ കശ്ഫിന്റെ അഹ്ലുകാരനായ മനുഷ്യൻ വാവിട്ട് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഫഖാല അറാ ഉമ്മീ, എന്റെ ഉമ്മയെ, മരിച്ചുപോയ എന്റെ ഉമ്മയെ ഞാൻ ഇപ്പോൾ കണ്ടു. ഫിൽ അദാബ്, എന്റെ ഉമ്മയുടെ ഖബർ അദാബിലാണെന്ന് ഞാൻ കണ്ടു. അത് കണ്ട് ഞാൻ അറിയാതെ കരഞ്ഞു പോയതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു ഒരു നല്ല ആദരിക്കപ്പെടുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഉമ്മായിക്ക്
അങ്ങനെ ഒരു മുസീബത്തുണ്ടെങ്കിൽ ഞാൻ എനിക്ക് നബിതങ്ങൾ പറഞ്ഞ ഹദീസ് ഓർമ്മ വന്നു. 70,000 ഹദീസ് സ്വന്തം ചൊല്ലിയാലും മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലി കൊടുത്താലും പാപം പൊറുക്കുമെന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ ചൊല്ലി വെച്ച ആർക്കാണെന്ന് ഞാൻ നിയ്യത്ത് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ആ 70,000 ദിക്ര് ഞാൻ എന്റെ ഫവഹബുത്തു ഫീ ബാത്തിനി, ഞാൻ ആ ആളിനോട് പറഞ്ഞില്ല, അയാളോട് പറയാതെ എന്റെ ഉള്ളിൽ ഞാൻ കരുതി. സവാബ തഹ്ലീല, ആ തഹ്ലീലിന്റെ അൽ മദ്കൂറത്ത, ആ ചൊല്ലിവെച്ച എന്റെ തഹ്ലീല് ലഹ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ കബറിലേക്ക് അതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേന്ന് ഞാൻ മനസ്സിൽ കരുതി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല, മനസ്സിൽ ഞാൻ കരുതി. ഞാൻ അത് കഴിഞ്ഞ അല്പം സമയം നോക്കുമ്പോ കാണാം അദ്ദേഹം ചിരിക്കുന്നു. അല്ലാഹ് ഇപ്പോൾ എന്റെ ഉമ്മാടെ ഖബർ ആനന്ദപൂർണമായിരിക്കുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ ആ കശ്ഫിന്റെ മുഹക്കക്കായ ആ മനുഷ്യൻ ഖബർ സ്വർഗീയമായതായി പ്രഖ്യാപിക്കുന്നു. ഞാനൊന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചൊല്ലിയ ദിക്ർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, ഞാനത് ഉമ്മായിക്ക് ഹദിയ ചെയ്തവർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. ഞാൻ നിയ്യത്ത് ചെയ്തപ്പോഴേക്കും അള്ളാഹു അത് ഉമ്മായിക്ക് എത്തിച്ചു കൊടുക്കുകയും മഗ്ഫിറത്ത് ലഭിക്കുകയും മഗ്ഫിറത്ത് ലഭിച്ചത് കശ്ഫിന്റെ അഹ്ലുകാരനായ പുത്രനിക്ക് ബോധ്യപ്പെടുകയും അയാൾ അത് പറയുകയും ചെയ്തു. ഖാല ശൈഖു ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, ഫഅറഫ്തു സിഹ്ഹത്തൽ ഹദീസ്, 70,000 ദിക്റിന്റെ പുണ്യം പറയുന്ന ഈ ഹദീസ് സഹീഹാണെന്ന് ഞാൻ ഉറപ്പിച്ചു. എങ്ങനെ? സനദ് കൊണ്ട് തെളിയിക്കപ്പെട്ടതല്ല, ബിസിഹത്തി കശ്ഫിഹി, ഈ വിശ്വസ്തനായ മനുഷ്യന്റെ കശ്ഫ് കൊണ്ട് അതിന്റെ അമൽ എനിക്ക് ബോധ്യപ്പെട്ടല്ലോ, അതുകൊണ്ട് ഹദീസ് സഹീഹാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ വിവരം ഇമാം മുല്ലാലിയിൽ ഖാരി തന്റെ മിർഖാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവരുടെ പല കിതാബുകളിലും 70,000 ദിക്ര് ചൊല്ലിയാൽ മഗ്ഫിറത്ത് കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അദദ് നബിതങ്ങൾ പറഞ്ഞൊരു അദദാണ്. പക്ഷെ ഇബ്നു തൈമിയയോട് ഈ 70,000 ദിക്റിനെ കുറിച്ച് അവര് ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, 70,000 എന്ന കറക്റ്റ് കണക്കൊന്നും നമുക്ക് അഭിപ്രായമില്ല, അത് കൂടിയാലും അത് കുറഞ്ഞാലും അള്ളാഹു സ്വീകരിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. 70,000 എന്നുള്ള 10,000 ചൊല്ലിയാൽ അതിന്റെ കൂലി കിട്ടും, ഇനി കൂടി 100,000 ചൊല്ലിയാൽ അതിന്റെ കൂലി കിട്ടുമെന്ന് ഇബ്നു തൈമിയ എന്ത് ചെയ്തേക്കുന്നു, അദ്ദേഹം പറഞ്ഞേക്കുന്നു. അദ്ദേഹത്തിന്റെ ഫത്താവ ഇബ്നു തൈമിയ 24-ാമത്തെ വാള്യം 180-ാമത്തെ പേജിൽ അദ്ദേഹം അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ പേരിൽ അന്നദാനം നടത്തൽ, പള്ളിയിലേക്കും മറ്റും കമ്പി സിമന്റ് പോലുള്ളവ നൽകൽ, ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെ മയ്യത്തിന് പ്രതിഫലം എത്തിക്കുമോ? അൽഹംദുലില്ലാ, നമ്മൾ നേരത്തെയും വിശദീകരിച്ച കാര്യമാണ്, മയ്യത്തിന്റെ പേരിൽ ചെയ്യുന്ന സവാബ് സൽക്കർമ്മങ്ങൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കും എന്നാണ് നേരത്തെ പറഞ്ഞ വിശദീകരണങ്ങൾ കൂടൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതും മിൻഹാജിലും തുഹ്ഫയിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുകയും ചെയ്തു. അതിനെ ഇമാം മുഗനി പറഞ്ഞത് കമാ യൻഫഉഹു മാ ഫഅലഹു മിൻ ദാലിക ഫി ഹയാതിഹി, ഈ മയ്യത്തിന് ഫലം ചെയ്യുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ്, അയാൾ ജീവിച്ചിരിക്കുമ്പോ ആ കാര്യം അയാൾ ചെയ്താൽ എങ്ങനെയാണോ അയാൾക്ക് ഫലം ചെയ്യുക, അതുപോലെ അയാളുടെ മകൻ ചെയ്താലും അതിന്റെ ഫലം അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കും. ഇമാം ഇബ്നു ഹജ്ർ തങ്ങൾ തന്റെ തുഹ്ഫയിലും പറഞ്ഞു, മരിച്ചാന്റെ പേരിൽ സദഖ ചെയ്താൽ പള്ളിക്ക് കമ്പിയേറ്റു, പള്ളിക്ക് സിമന്റ് ഏറ്റു, പള്ളിക്ക് ടൈൽസ് ഏറ്റു,
അങ്ങനെ വാപ്പാടെ പേരിൽ ഒരു 10 packets സിമന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം തുഹ്ഫ പറയുന്നു, അന്നഹു യസീറു കഅന്നഹു തസദ്ദഖ. ആ വാപ്പ ജീവിച്ചിരിക്കുമ്പോ വാപ്പ 10 packets സിമന്റ് ചെയ്താൽ അതിന്റെ പ്രതിഫലം വാപ്പാക്ക് കിട്ടുമല്ലോ. അതേപോലെ മരിച്ചുപോയ വാപ്പാടെ പേരിൽ മകൻ ചെയ്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും വാരിസോ അജ്നബിയോ ആര് ചെയ്താലും അതിന്റെ സവാബ് അയാൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട അയ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഖാന ഷാഫിഈ തുഹ്ഫയിൽ പറയുന്നു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വവാസിഉ ഫളില്ല, അല്ലാഹു വിശാലമാണല്ലോ ഔദാര്യം, ഔദാര്യം വിശാലമായ അല്ലാഹു, അൻ യുസീബൽ മുസദ്ദിഖ, സദഖ ചെയ്ത മോനിക്ക് അല്ലെങ്കിൽ സദഖ ചെയ്ത സുഹൃത്തിനും കൂടി അയ്മൻ പ്രതിഫലം കൊടുക്കും. പാപ്പായ്ക്കും അതിന്റെ പുണ്യെത്തിക്കും, പാപ്പാടെ പേര് സദഖ ചെയ്ത മകനിക്കും അല്ലാഹു തആല പുണ്യം എത്തിക്കും. അവൻ വാസിഉൽ ഫളാണല്ലോ, ഔദാര്യവാനാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? വമിൻ സമ്മ, അതുകൊണ്ട് തന്നെ ഖാല അസ്ഹാബുന, നമ്മുടെ ഷാഫി അസ്ഹാബുകൾ പറഞ്ഞു, യുസന്നു ലഹു നിയ്യത്തു സദഖത്തി അൻ അബവൈഹി, സദഖ ചെയ്യുമ്പോ മാതാപിതാക്കളുടെ പേരിൽ സദഖ ചെയ്യൽ സുന്നത്താണ്. എന്തുകൊണ്ട്? മാതാപിതാക്കൾക്കും കിട്ടും, ഇവനും കിട്ടും. അപ്പൊ അങ്ങനെ സദഖ ചെയ്യൽ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ നിന്നും മനസ്സിലാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. കാരണം മസലൻ ഫഇന്നഹു തആല യുസീബുഹുമാ, രണ്ടുപേർക്കും അല്ലാഹു തആല പുണ്യം കൊടുക്കും. വലാ യങ്കുസു മിൻ അജ്രിഹി ഷൈആ, സദഖ ചെയ്ത അവന്റെ പ്രതിഫലം ഒരു കരട് പോലും കുറയ്ക്കാതെ അവൻ നിയ്യത്ത് ചെയ്ത പാപ്പായ്ക്കോ ഉമ്മായിക്കോ ഉസ്താദിനോ മക്കോ ഒക്കെ അല്ലാഹു തആല അതിന്റെ സവാബും കൂടി അവർക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട തുഹ്ഫയിൽ ഇബ്നു ഹജ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒരു വ്യക്തി വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടാൽ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്നതിന്റെ ഉദ്ദേശം ആ ദിവസം ചോദ്യം ചെയ്യപ്പെടില്ല എന്നാണോ? വെള്ളിയാഴ്ച ദിവസം വലിയ പുണ്യമുള്ള ദിവസമാണ്. അന്ന് മരിക്കാൻ വേണ്ടി കൊതിക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട നിഹായിൽ ആ വിഷയവുമായി പറഞ്ഞ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്നാണ് ചോദിച്ചത്. അത് മഹാനവർകൾ പറയുന്നു, മം മാത്ത ഫീഹി, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരാൾ മരിച്ചാൽ, അവിടെ എന്റെ ഹാഷ്യ പറയുന്നു, ഔ ഫീ ലൈലത്തിഹി, വെള്ളിയാഴ്ച പകല് മരിച്ചാലും വെള്ളിയാഴ്ച രാത്രി മരിച്ചാലും, കുത്തിബ ലഹു അജ്റു ഷഹീദിൻ, ഷഹീദിന്റെ പുണ്യം കിട്ടും വെള്ളിയാഴ്ച രാവോ പകലോ മരിച്ചാൽ. വഖിയ, അയാൾ കാത്തു സൂക്ഷിക്കപ്പെടും, ഫിത്നത്തൽ ഖബരി, ഖബറിന്റെ ഫിത്നയെ തൊട്ട് അയാൾക്ക് കാവലുണ്ടാവുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട അയ്മത്തുകൾ പറഞ്ഞു. അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, വമാ വഖഅ ഫീ കലാമി ബഅലിഹിം, ചിലര് പറയാറുണ്ടല്ലോ, അന്നൽ മയ്യിത്ത യൗമൽ ജുമഅ ലാ യുസ്അൽ, വെള്ളിയാഴ്ച മരിച്ചാൽ അയാൾക്ക് ഖബറിൽ ചോദ്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഫൽ മുറാദു മിൻഹു, ചോദ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ചോദ്യമുണ്ട്. ചോദ്യം അംബിയ മുർസലീങ്ങൾക്കല്ലാത്ത, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുമല്ലാത്ത എല്ലാവർക്കും ചോദ്യം ഉണ്ടാവും. അപ്പൊ ചോദിക്കപ്പെടത്തില്ല എന്നല്ല, ചോദിക്കപ്പെടും. ഫൽ മുറാദു മിൻഹു ലാ യുഫ്തനു, അയാൾക്ക് ചോദ്യത്തിനൊരു പക്ഷെ മറുപടി പറഞ്ഞില്ല എന്ന് കരുതി ശിക്ഷയുണ്ടാവൂല, അയാളുടെ ദയവും അയവും ഉണ്ടാകും എന്നാണ് അതിന്റെ പേര എന്ന് നിഹായയിലും നിഹായയുടെ ഹാഷ്യയിലും ഒക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബദരീങ്ങളുടെയും മുഹീദീൻ ഷെയ്ഖിന്റെയും ഒക്കെ ആണ്ട് നേർച്ച നടത്തുന്നതിനെ പറ്റി ചില ആളുകൾ എതിർത്ത് സംസാരിക്കുന്നു. നബിയും സഹാബത്തും അത്തരം നേർച്ചകൾ നടത്തിയിട്ടില്ലെന്നും പറയുന്നു. ഒരു വിശദീകരണം നൽകാമോ?
ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരാണ്ടിന് നടത്തുന്നതാണ് ആണ്ട് നേർച്ച. നേർച്ച എന്ന് പറഞ്ഞാല് ഒരു കുറുബത്ത് ഒരു പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നതാണ് നേർച്ച. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു മയ്യത്തിന്റെ പേരിൽ സദഖ ചെയ്യൽ സുന്നത്താണ്, അതിന് പ്രയോജനം ചെയ്യും, അങ്ങനെ നെയ്യത്ത് വെക്കലും സുന്നത്താണ് എന്നൊക്കെ നാം നേരത്തെ വായിച്ചു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് നേർച്ചയാക്കിയാൽ അതെന്തായി? നേർച്ചയായി. മൂന്നാഹത്വം നടത്തി നൂറ് പേർക്ക് ഭക്ഷണം കൊടുത്തേക്കാം എന്റെ ഉമ്മായുടെ പേരിൽ, നേർച്ചയാക്കിയാൽ നേർച്ചയായി, അതങ്ങനെ വീടണം. ആ നേർച്ചകളൊക്കെ മരിച്ചുപോയവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കണം, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിന് ബഹുമാനപ്പെട്ട അയ്മത്തുകൾക്ക് മുമ്പേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സുബ്ഹി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞു മരിച്ചുപോയവരുടെ പേരിൽ എന്തെങ്കിലും നിസ്കാരം നോമ്പ് സൽക്കർമ്മങ്ങൾ വരെ ചെയ്തു കൊടുത്താൽ അതിന്റെ പുണ്യം അവർക്ക് എത്തും. അത് മുൻഗാമികളും ചെയ്തിട്ടുണ്ട്. വഹത്തജ്ജ സുബ്ഹി ഇമാം അതിന് തെളിവ് പറഞ്ഞു. നബി അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കാന യഅതമിറു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറൻ ബഅദ മൗതിഹി മിൻ ഗൈരി വസിയത്തിൻ. ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉംറ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഉംറകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ അതൊരാൾ നേർച്ചയാക്കിയാൽ മുത്തുനബി തങ്ങളുടെ മുമ്പ് ഒരു ഉംറ ഞാൻ ചെയ്തേക്കാമെന്ന് നേർച്ചയാക്കിയാൽ ഉംറ ചെയ്തു കൊടുക്കണം. പക്ഷെ നമ്മുടെ ശാഫിഈ മദ്ഹബിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വസീയത്ത് വേണം. മരിക്കുന്നതിന്റെ മുമ്പ് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലേ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ മുജ്തഹിദുകളായതുകൊണ്ട് അവരുടേതൊക്കെ ഇഖ്തിയർ അനുസരിച്ച് അവര് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബിൽ വസീയത്ത് ഇല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഫർളാക്കപ്പെട്ട ഹക്കായത് ഇട്ടിട്ട് പോയ ആളായിരിക്കണം. അതുപോലെ തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇഹ്യാ ഉലുമുദ്ദീൻ കാണാൻ കഴിയുമൻ അലി ഇബ്നുൽ മുവഫഖ് തങ്ങളുടെ തബക്കയിലുള്ള ആളാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരവധി ഹജ്ജുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. നബി തങ്ങൾക്ക് നിരവധി ഹജ്ജുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. ഫക്കായിമാം അത് എത്ര ഹജ്ജുണ്ടെന്ന് എണ്ണി നോക്കിയപ്പോ സിത്തീന ഹജ്ജത്തൻ അറുപത് ഹജ്ജ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നു. അറുപത് ഹജ്ജ് ചെയ്യണമെങ്കിൽ അറുപത് കൊല്ലം ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്. അതുപോലെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അസ്സിറാജുൻ നൈസാബൂരി ഇമാം നൈസാബൂരി അന്നഹു ഖത്തമ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖത്ത് ഓതി കൊടുത്തിരിക്കുന്നു വഫാത്തിന്റെ ശേഷം. പതിനായിരത്തിൽ പരം ഖത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇമാം നൈസാബൂരി തങ്ങൾ ഖത്തമോദി നബി തങ്ങൾക്ക് ഹദിയ ചെയ്തേക്കുന്നു. ഖത്തുമത്തൻ വലഹാ അൻഹു മിസ്ലദാരിക പതിനായിരം ഉലുഹിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മഹാനവറുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അത് ഷാഫിഈ മദ്ഹബ് ന്റെ ചർച്ചയിൽ വരുമ്പോ ലാക്കിൻ ഹാഉലായ അയ്മത്ത് മുജ്തഹിദൂന അവരൊക്കെ അവരുടെ ഇജ്തിഹാദ് അനുസരിച്ചാണ് ചെയ്തത്. നമ്മുടെ മദ്ഹബിൽ ചില നിർദ്ദേശങ്ങൾ കൂടി പാലിക്കാനുണ്ട്. ഏതായിരുന്നാലും പണ്ട് പണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതുപോലെ വഫാത്തായിപ്പോയ മറ്റേ മാതാപിതാക്കൾക്കും ഒക്കെ ഇങ്ങനെ അമലുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടത് ദുആ ചെയ്ത് അവർക്കൊക്കെ നൽകുകയും ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബ് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ദുആ എടുക്കണം. വഖീല യജ്അല അജ്റഹുൽ ഹാസില ബിഖിറാഅതിഹി ലിൽമയ്യിത്തി, ഇങ്ങനെ മയ്യത്തിന്റെ പേരിൽ ഖത്ത് ഓതിയാലും ഖുർആൻ ഓതിയാലും ഒന്ന് ദുആ എടുക്കണം. അല്ലാഹുമ്മ ഔസിലി സവാബ ഇലാ ഹദ്റത്തി അബി, അല്ലെങ്കിൽ ഇലാ ഉമ്മി, എന്റെ ഉമ്മയുടെ ഹദ്റത്തിലേക്ക് അല്ലാഹുവെ ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ഒന്ന് ദുആർക്ക് കൂടി വേണം എന്ന് ബഹുമാനപ്പെട്ട അയിമത്തുകൾ പഠിപ്പിച്ചിരിക്കുന്നു. വഹമല റാഫിഈയു, റാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഹാദൽ അഖീർ അല്ലദി ദല്ല അലൈഹി അമലുൻ നാസ്, ഇങ്ങനെ ദുആ ഖുർആൻ ഓതിയിട്ട് ഒന്ന് ദുആ ഇരുന്ന് കൂടി ചെയ്യണം. അലൈഹി അമലുൻ നാസ്, ജനങ്ങളൊക്കെ പണ്ടേ, ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇമാമിങ്ങളൊക്കെ പണ്ടേ ചെയ്തു വരുന്നതാണ്. അപ്പൊ ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ പുതിയ കാര്യമല്ല. അലൈഹി അമലുൻ നാസ്, മുൻഗാമികളൊക്കെ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. റഫിൽ അദ്കാരി, അദ്കാരി ഇമാം നബിദങ്ങൾ പറഞ്ഞു, അന്നഹുൽ ഇഖ്തിയാറു, അതാണ് മുഖ്താറ്, ഖുർആൻ ഓതിയിട്ട് ഒരു ദുആയും കൂടെ ഇരുന്നേക്കണം. വഖദ് നസ്സ ഷാഫിഈയു, ഇമാം ഷാഫി തങ്ങൾ നസ്സാക്കി പറഞ്ഞു, വല്ല സഹാബു നസ്സാക്കി പറഞ്ഞു, അലാ നദ്ബി ഖിറാഅത്തി മാ തയസ്സറ ഇൻദൽ മയ്യിത്തി, സിയാറത്ത് ചെയ്യാൻ പോകുമ്പോഴും മയ്യത്തിന്റെ അടുത്ത് ചെല്ലുമ്പോഴും ഒക്കെ, മാ തയസ്സറ, നിങ്ങൾക്ക് എളുപ്പമുള്ളത്, സൗകര്യപ്രദമായത്, ഫാത്തിഹ, അൽബക്കറയുടെ തല, അൽബക്കറയുടെ ഒടുക്കം, പിന്നെ സൂറത്ത് യാസീൻ ഒക്കെ ഓതി ഒന്ന് ദുആ ഇരുന്നാൽ, എന്നിട്ട് വദ്ദുആഇ നദ്ബൽ നദ്ബ ഖിറാഅത്തു മാ തയസ്സറ ഇൻദൽ മയ്യിത്തി വദ്ദുആഉ അഖിബഹാ, ഖുർആൻ ഓതിയ ഉടനെ ഒരു ദുആയും കൂടി അങ്ങ് ദുആ ഇരക്കണം. ലിഅന്നഹു ഹൈനൈദിൻ അർജാലിൽ ഇജാബ, അത് ഉത്തരം കിട്ടുവാൻ ഏറ്റവും ഉപകരിക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ പണ്ട് പണ്ടേ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് മുൻഗാമികൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്നത്, അത് നമുക്കും ചെയ്യാവുന്നതാണ്. മരണപ്പെട്ടവന് അവന്റെ കർമ്മങ്ങളല്ലാതെ ഉപകാരപ്പെടില്ല എന്ന് ഖുർആനിലും പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ ദിക്ര സദസ്സുകളും മറ്റും എന്തുപകാരമാണ് മയ്യത്തിന് കൊടുക്കുന്നത്? അത് ഖുർആനില് പറഞ്ഞ ആയത്തിന്റെ ബാഹ്യമായ അർത്ഥം വെച്ചപ്പോഴുണ്ടാകുന്ന ഒരു അബദ്ധമാണ്. ബാഹ്യമായ അർത്ഥം എന്താണ്? വൻലൈസലിൽ ഇൻസാനി, മനുഷ്യനിക്ക് ലഭിക്കുകയില്ല, ഇല്ലാമാ സഅ, അവൻ അധ്വാനിച്ച ഒന്നല്ലാതെ, അവൻ അധ്വാനിച്ച ഒന്നല്ലാതെ അവന് ലഭിക്കുകയില്ല എന്ന ആയത്ത് അതിന്റെ ബാഹ്യമായ അർത്ഥം വെക്കുകയാണെങ്കിൽ വഹുമ നേരത്തെ പറഞ്ഞ ഇജ്മാ തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ അതിന് മറുപടി പറയുന്നു. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, യംഫഉൽ മയ്യിത്ത സദഖത്തുൻ വ ദുആഉൻ എന്ന് നേരത്തെ പറഞ്ഞെടുത്ത് ഇജ്മാ എന്ന് പറഞ്ഞു, ആ ഇജ്മാ ഈ ആയത്തിനെ തഖ്സീസ് ചെയ്യുന്നു. അല്ല എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ വ്യാപകമാകുന്ന ആശയത്തിൽ നിന്ന് ഇന്ന ഇന്ന കാര്യങ്ങളെ തൊട്ട് അതിനെ ഒഴിവാക്കുന്നു. അപ്പോ സദഖ അതിൽ നിന്ന് ഒഴിവാണ്, മനുഷ്യന് അവന്റെ സഹി അല്ലാത്തതൊന്നും ഉപകരിക്കയില്ല എന്ന് പറഞ്ഞതിൽ നിന്നും അവന്റെ പേരിൽ ചെയ്യുന്ന സദഖ ഒഴിവാണ്, അവന് വെച്ച് ചെയ്യുന്ന ഖുർആൻ ഓതല് ദുആ ഇതൊക്കെ ഒഴിവാണ്. അപ്പോ ഈ നേരത്തെ പറഞ്ഞ ഹദീസും ഏത്, യർഫഉ ഇന്നല്ലാഹ തആല യർഫഉ ദറജത്തൽ അബ്ദി ഫിൽ ജന്നത്തി ബിസ്തിഗ്ഫാരി വരദിഹി ലഹു, മക്കളുടെ പ്രാർത്ഥന കൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ പുണ്യമല്ല കൊടുക്കുന്നു എന്ന ആയത്ത് ഹദീസും ആ ദലീലുകളൊക്കെ ഈ ആയത്തിനെ തഖ്സീസ് ചെയ്യുന്നു. അപ്പം ഈ ആയത്ത് ആമും മഖ്സൂസാണ്, ഇത് തഖ്സീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പറയപ്പെട്ട ഹദീസുകൾ വന്നല്ലോ നേരത്തെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജാരിയായ സദഖ, നാഫിയായ ഇൽമ്, സ്വാലിഹായ വലത്,
അങ്ങനെ നിരവധി ഹദീസുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. ആ ഒഴിവാക്കി പറഞ്ഞ കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ എന്ന് അർത്ഥം വെക്കാൻ സാധ്യമാകുന്നുള്ളൂ എന്ന് മാത്രമല്ല, അതിൽ തന്നെ ഒരു മായന തുഹ്ഫയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? വൈല്ലാ ഫഖദ് അക്സറൂ ഫീ തഅ്വീലിഹി, മുഫസ്സിരീങ്ങളൊക്കെ ഒരുപാട് ന്യായങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. മിൻഹു അന്നഹു മഹ്മൂദുൻ അലൽ കാഫിരി, അന്നൽ ഇൻസാന എന്ന് പറഞ്ഞാൽ കാഫിറായ മനുഷ്യനിക്ക് ഒന്നും ഉപകരിക്കൂല എന്നാണ് അർത്ഥം. അപ്പൊ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ആ ആയത്തിൽ പറഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും എന്നാണല്ലോ നബി തങ്ങൾ തന്നെ പറഞ്ഞത്. എന്തിനേറെ മയ്യത്ത് നിസ്കാരം തന്നെ എന്തിനാണ്? മരിച്ചുപോയ ആള് ചെയ്യുന്നതാണോ മയ്യത്ത് നിസ്കാരം? മരിച്ചുപോയ ആളിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്നതല്ലേ മയ്യത്ത് നിസ്കാരം? അത് ഫറള് കിഫായി അല്ലേ? അത് ചെയ്യൽ നിർബന്ധം അല്ലേ? ആ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന ഒന്ന് കൈകെട്ടുക, ഫാത്തിഹ സൂറത്ത് ഓതുക. ഈ ഫാത്തിഹ സൂറത്ത് എന്തിനാ ഓതുന്നേ? ആ ഖുർആനിന്റെ പുണ്യ അയാൾക്ക് ലഭിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ആ സ്വലാത്ത് എന്തിനാണ്? അയാൾക്ക് പുണ്യം ലഭിക്കണം. പിന്നെ അയാൾക്ക് അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു വഅഫിഹി വഅക്രിം നുസ്ലഹു എന്ന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതൊക്കെ അയാളുടെ സഹിയാണോ? ഇത് നമ്മുടെ സഹിയല്ലേ? അപ്പൊ നമ്മുടെ സഹിയാകുന്ന ഈ പ്രാർത്ഥന, ഈ നിസ്കാരമൊക്കെ നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാൾക്ക് പ്രയോജനം ചെയ്യത്തില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ചുരുക്കത്തിൽ അല്ലൈസലിൽ എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങളെ കുറിച്ചല്ല, കാഫിരീങ്ങളെ കുറിച്ചാണ്. കാഫിരീങ്ങളുടെ പേര് മയ്യത്ത് നിസ്കാരവും ഇല്ല, ദിക്റും ഇല്ല, സദഖയില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു തഅ്വീല്, ഒരു വ്യാഖ്യാനം അങ്ങനെയാണെന്ന് ഇബ്നു ഹജ്ർ തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറയുന്നു. മറ്റൊരു വ്യാഖ്യാനം, ലാ ഹഖ്ഖ ലഹു, അയാൾക്ക് ബാധ്യത എന്ന നിലയ്ക്ക് കിട്ടുന്നത് അയാൾ ചെയ്തതേ ഉള്ളൂ, മറ്റുള്ളവർ ചെയ്യുന്നത് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഹക്കം നല്ല നിലയ്ക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഅ്തസിലിയാക്കൾ വെക്കുന്ന അർത്ഥമല്ല. അവിടെ ഹക്കിനെ ഇവിടെ തന്നെ മായന പറയുന്നു. അന്നൽ മുറാദ ബിൽ ഹഖി ഹുന നൗഉ തഅല്ലുഖിൻ വ നിസ്ബത്തിൻ, അവൻ ചെയ്തു എന്നതിന്റെ പേരിൽ ലഭിക്കുന്ന പ്രതിഫലം അതാണ് ഹക്ക്. അത് ഹക്കെന്ന നിലയ്ക്ക് കിട്ടുന്നത് അവൻ ചെയ്തതിന്റെ കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ കിട്ടുന്നതാണ്? ബാക്കിയുള്ളതൊക്കെ ഫീമാ സഅ വ അമ്മാ മാ ഫുഇല അൻഹു, അവന്റെ പേരിൽ മറ്റുള്ളവർ ചെയ്യുന്നത് ഫഹുവ മഹ്ളു ഫളിലിൻ, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ലാ ഹഖ്ഖുൻ ലഹു, അത് അവന്റെ ഹഖ്ഖല്ല. അപ്പം അവന് ഹഖ്ഖെന്ന നിലയ്ക്ക് കിട്ടുന്നത് അവൻ ചെയ്തതേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ അല്ലാഹു അവന് കൊടുത്ത ഫളിലായിട്ട് കിട്ടുന്നതാണ് എന്നൊരു മായന. പിന്നെ ബഹുമാനപ്പെട്ട അയ്മത്തുകൾ പഠിപ്പിച്ചത് വേറൊരു മായന, അല്ലൈസൽ ഇൻസാൻ ഇല്ലാമാ സഅ, അവന്റെ സഹിയാണ്, അവന്റെ മക്കൾ അവന്റെ സഹിയാണ്, അവന്റെ സുഹൃത്തുക്കൾ അവന്റെ അധ്വാനമാണ്, അവന്റെ ശിഷ്യന്മാർ അവന്റെ അധ്വാനമാണ്, അവന്റെ ഗുരുക്കന്മാർ അവൻ പോയി സമ്പാദിച്ചതാണ്. അങ്ങനെ അവന്റെ പേരിൽ ദുആ എടുക്കുന്നതൊക്കെ അവൻ സമ്പാദിച്ച ആളുകൾ തന്നെയാണ്. അപ്പൊ അതുമൊക്കെ അല്ലൈസൽ ഇൻസാൻ ഇല്ലാമാ സഅ എന്ന അവന്റെ സഹിയാണ് ഈ കണ്ട ബന്ധങ്ങളൊക്കെ. അപ്പൊ ആ ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന ആദായമാണ് അത് അവന്റെ സഹി തന്നെയാണ് എന്നും ഒരു വ്യാഖ്യാനം അതിന് നൽകാം. പിന്നെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മരണാനന്തരം ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരണാനന്തരം ചെയ്തു കൊടുക്കാവുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മയ്യത്ത് നിസ്കാരം, അത് ഫറളായി ചെയ്തു കൊടുക്കേണ്ടതാണ്. പിന്നെ അയാൾക്ക് ഖബറിൽ ചോദ്യത്തിന് മറുപടി എന്ന നിലയ്ക്ക് തൽക്കയും ചൊല്ലിക്കൊടുക്കണം, സുന്നത്താണ്. പിന്നെ അയാളുടെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അയാളിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നീ സമാധാനവും അയാളുടെ ഒക്കെ ഉറപ്പും നൽകണേ അല്ലാ
ഉത്തരങ്ങൾ നീ ജവാബ് നൽകണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ, മരിച്ചുപോയാണ്ട പേര് അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു വആഫിഹി, അതിങ്ങനെ ദുആരിക്കുക. ഇതൊക്കെ മരിച്ചാണ്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നീട് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അയാളുടെ പേരിൽ കിണർ കുത്തി ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക, അയാളുടെ പേരിൽ അന്നം വെച്ച് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലുഖ്മത്തുൻ ഫീ ബത്നി ജായിഇ ഖൈറും മിൻ ബിനാഇ അൽഫി ജാമിഇ, വിശക്കുന്നവന്റെ വയറ്റിൽ ഒരുപിടി ഭക്ഷണം കൊടുക്കുന്നത് 1000 ജുമഅത്ത് പള്ളികൾ വെക്കുന്നതിനേക്കാളും പ്രതിഫലമാണ്. അപ്പൊ എന്റെ ഉമ്മാന്റെ പേരിൽ ബിരിയാണിയും നല്ല ചോറും പത്തിരിയും ഒക്കെ വെച്ചിട്ട് വിശക്കുന്നവർക്ക് ഇങ്ങനെ ദാനം ചെയ്യുക, ഇതൊക്കെ മയ്യത്തിന്റെ പേരിൽ ചെയ്യാവുന്നതാണ്. പിന്നെ മയ്യത്തിന്റെ പേര് ഒക്കുഫ് ചെയ്യുക, പള്ളി പണിഞ്ഞു കൊടുക്കുക, മദ്രസ പണിഞ്ഞു കൊടുക്കുക, അതുപോലെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള നിരന്തരം ചെയ്യാവുന്നതാണ് മയ്യത്തിന്റെ ഒക്കുഫുകൾ. പിന്നെ മയ്യത്തിന്റെ ജീവിതകാലത്ത് അയാൾക്കുണ്ടായിരുന്ന കള ആയിപ്പോയ നിസ്കാരങ്ങൾ, കള ആയിപ്പോയ നോമ്പുകൾ, കള ആയിപ്പോയ അദ്ദേഹത്തിന്റെ അമലുകൾ, അതൊക്കെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അയിമത്തുകൾ തുഹ്ഫയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്, വലവ് മാത്ത ഒരാൾ മരിച്ചാൽ അലൈഹി സ്വലാത്തുൻ, അയാളുടെ മേൽ കുറെ നിസ്കാരം കടമുണ്ട്, ഔ ഇത്തികാഫുൻ, അല്ലെങ്കിൽ അയാൾ നേർച്ചയാക്കിയ ഇത്തികാഫ് കടമുണ്ട്, എന്നാൽ ലം യുഫ്അൽ അൻഹു, അതിന് പകരം ആർക്കും ചെയ്തു കൊടുക്കാൻ സമ്മതമില്ല. ലോഹർ കള ആയി മരിച്ചുപോയ വാപ്പാന്റെ ലോഹർ മക്കളാരും ചെയ്തു കൊടുക്കാൻ അള്ളാഹുവിന്റെ ദീനിൽ കൽപ്പനയില്ല. വലാഫിദിയത്ത, അങ്ങനെ ഓരോ നിസ്കാരത്തിനും ഒരു മുദ്ദ് വെച്ച് നോമ്പിന് കൊടുക്കുന്ന മാതിരി നോമ്പ് കള ആക്കിയിട്ട് ഇട്ടേച്ചു പോയാൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഫിദിയ കൊടുക്കണമെന്ന നിയമമുണ്ട്. പക്ഷേ നിസ്കാരം കള ആക്കിയിട്ട് പോയാൽ അതിന് ഫിദിയ കൊടുക്കണമെന്ന് നിയമം ഇല്ല. അങ്ങനെ മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നിസ്കാരം കള്ളായി മരിച്ചുപോയൊരു പിതാവ്, ഏത്തിക്കാവ് കള്ളാക്കിയിട്ട് മരിച്ചുപോയൊരു പിതാവ്, അതിന്റെ പേരിൽ മക്കൾ അത് പകരം ചെയ്യുകയോ അതിന്റെ പകരം സാമ്പത്തികമായ കഫാറത്ത് ചെയ്യുകയോ ചെയ്യാൻ ഇസ്ലാമിൽ നിർദ്ദേശം ഇല്ല. പക്ഷെ അവിടെ പറയുന്നു, ഇത്തിക്കാഫ് അങ്ങനെ കലാ വീട്ടി മക്കള് ഇരുന്ന് കൊടുക്കാമെന്ന് ഒരു കൗലുണ്ട്. ഏതുപോലെ കസൗമി, നോമ്പ് കലാ ആയാൽ അത് വാപ്പാന്റെ പേരിൽ പിടിച്ചു വീട്ടാമെന്ന് കൗലുള്ളത് പോലെ ഇത്തിക്കാഫിനും കൗലുണ്ട്. വല്ലാഹു അലം. ബഹുമാനപ്പെട്ട ഇമാം നോവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നേരത്തെ പ്രബലം അഭിപ്രായ പ്രകാരം മറ്റുള്ളവർ നിസ്കരിക്കേണ്ടതില്ല, കൽപ്പനയില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു കൗലു പ്രകാരം ഇമാം നബവി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അഭിപ്രായ പ്രകാരം നിസ്കാരം കള ആയാൽ അത് പിടിച്ച് വീട്ടി നിസ്കരിച്ച് വീട്ടി കൊടുക്കാം. പാപ്പ വസീയത്ത് ചെയ്തിട്ട് മരിച്ചാലും വസീയത്ത് ചെയ്യാതെ മരിച്ചാലും അത് ചെയ്തു കൊടുക്കാം. ഹക്കാഹുൽ അബ്ബാദി അനി ഷാഫിഇ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അങ്ങനെ ഒരു ഖൗല് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബൽ എന്നല്ല, നഖല ഇബ്നു ബർഹാൻ അനിൽ ഖദീമി, ഖദീമായ ഖൗല് അന്നഹു യൽസമുൽ വലിയ, ഉത്തരവാദിത്തപ്പെട്ട വലിയ നിർബന്ധമാണ്. അയാള് സ്വത്ത് ഒഴിച്ചിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് കൊടുത്ത് പാപ്പാടെ പേരിലുള്ള നിസ്കാരം നിർവഹിപ്പിക്കണം. ഒരു ഒക്കത്തിന് ഒരു മുദ്ദ്, ഏതുപോലെയൊക്കെ സോമി നോമ്പ് പോലെ ചെയ്യണമെന്ന് ഒരു കൗലുണ്ടെന്ന് രേഖപ്പെടുത്തുന്നു. അതുപോലെ വജുഹുൻ, ഒരു കൗല് മാത്രമല്ല അസ്ഹാബിന്റെ ഒരു കൗലും അതിലുണ്ട്, അഭിപ്രായവുമുണ്ട്.
അലൈഹി കസീറൂന മിൻ അസ്ഹാബിന, ഒരുപാട് അസ്ഹാബു ശാഫിഈ അഭിപ്രായത്തിന്റെ മേലാണ്. എന്ത്? അന്നഹു യുത്അമു അൻ കുല്ലി സ്വലാത്തിൻ മുദ്ദൻ, യുത്അമു അൻ കുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിനും ഒരു മുദ്ദ് വെച്ച് ഫിദിയ കൊടുക്കണം എന്ന് അസ്ഹാബിന് അഭിപ്രായമുണ്ട്. നിന്ന് ഒരുപാട് പണ്ഡിതന്മാർ മുഖത്താറാക്കിയിരിക്കുന്നത് അൽ ഔവല, അതായത് നിസ്കാരം തന്നെ, അന്ന സലാത്ത് തുഫ്അലു അൻഹു, ആ നിസ്കാരം തന്നെ ചെയ്ത് വീട്ടപ്പെടണം എന്നാണ്. മുദ്ദ് കൊടുക്കണം എന്നതിനെയല്ല, നിസ്കാരം തന്നെ ചെയ്ത് വീട്ടപ്പെടണം എന്ന് മാത്രമല്ല, ഫഅല ബിഹി സുബ്കിയു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നിസ്കാരം നിർവഹിച്ച് വീടിയിരിക്കുന്നു. അൻ ബഅലി അഖാരിബിഹി, അവരുടെ അക്കാരിബുകളിൽപ്പെട്ട പ്രിയപ്പെട്ട കുടുംബാദികളെ തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അങ്ങനെ കരീബിന് വേണ്ടി അഞ്ചൊക്കത്ത് നിസ്കാരം നിർവഹിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് വരെ ബഹുമാനപ്പെട്ട തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ചുരുക്കത്തിൽ ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ തന്നെ തടയാൻ പാടില്ല എന്നായി. തടയുന്നതിന്റെ പേരിൽ ഇജ്മാ ഇല്ല, ചെയ്യണമെന്ന് കൽപ്പനയും ഇല്ല, പക്ഷേ ചെയ്യാമെന്ന് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായ പ്രകാരം കലായിപ്പോയ നിസ്കാരവും ഇബാദത്തുകൾ വരെയും അവർക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ മരിച്ചുപോയ ആളിന്റെ പേരിൽ ഹക്കുകൾ ഉണ്ടെങ്കിൽ ആ ഹക്കുകൾ വീട്ടലാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, മുതലുള്ള ആളാണെങ്കിൽ ആ സക്കാത്ത് അതിനെ വീട്ടണം. ഹജ്ജ് ഫറളായിട്ട് മരിച്ചിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വീടാനുള്ള ചെലവ് അതിന് എടുക്കണം. ഇതെല്ലാം ചെയ്യലാണ് നാം ചെയ്യേണ്ടത്. മൂന്നാം ഹത്തോ നാൽപ്പതാം ഹത്തോ ഒക്കെ പിന്നീട് നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ സ്വത്തിൽ നിന്ന് ചെയ്യേണ്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സമയമായിട്ടുണ്ട്, ഒരു ചോദ്യം കൂടി. ഖത്തപ്പുരയിൽ ഓതുന്ന വ്യക്തിക്ക് ഓത്ത് മുറിയാതിരിക്കാൻ ജുമുഅ ജമാഅത്ത് ഒഴിവാക്കുന്നതിന് വല്ല വിടുതിയുമുണ്ടോ? ഖത്തപ്പുരയിൽ കൂലിക്ക് ഇരുത്തി ഓതിക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഫത്തുഹുൽ മുഈനിലൊക്കെ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം, പക്ഷേ ഇടമുറിയാതെ ഓതണം എന്ന് നിബന്ധന വെച്ചുകൊണ്ടാണ് ഓതാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ ജുമഅയല്ലാത്ത മറ്റ് ജമാഅത്തുകൾക്കൊന്നും മുടക്കാൻ പാടില്ല. ജുമഅയുടെ സമയത്ത് ആ ഖുത്ബയ്ക്കും നിസ്കാരത്തിനും വേണ്ടി മാത്രം എന്ത് ചെയ്യാം? മുടക്കാം. മറ്റുള്ള ഒക്കത്തുകളിൽ രണ്ടുപേരിരിക്കുന്നെങ്കിൽ ഒരാൾ ഇരിക്കണം, മറ്റേ ആൾ നിസ്കരിക്കണം. അദ്ദേഹം വരുമ്പോൾ ഇയാൾ നിസ്കരിക്കണം, അങ്ങനെ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഏൽക്കുമ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഏൽപ്പിക്കണം. ഏൽപ്പിക്കുന്ന ആളിനോട് പറയണം, ജമാഅത്തിന്റെ സമയത്ത്, പള്ളിയുടെ അരികിലാണല്ലോ ഞങ്ങളിന് ഓതുന്നത്, അപ്പൊ ജമാഅത്തിന്റെ സമയത്ത് ഞങ്ങൾ കയറി നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് ചോദിക്കുകയും അങ്ങനെ ജമാഅത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്നതിന് വിരോധമില്ലെന്ന് സമ്മതം കിട്ടിയാൽ ചെയ്യാം. അതല്ല, അത് പറ്റില്ല, ഇടമുറിയാതെ ഓതണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഓന്നതിനാണല്ലോ പ്രത്യേകം പുണ്യം. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തിന് നിങ്ങൾ ഓരോരുത്തർ മാറി മാറി ഇരുന്ന് ഓതണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇടമുറിക്കാൻ പാടില്ല. കഴിഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാ, ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയുടെ ആകത്തുക നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി, മരിച്ചുപോയ ആളിന് ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. തന്നെയുമല്ല, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ചില ഹദീസുകൾ കാണാൻ കഴിയും. ഇന്നൽ മയ്യത്ത തന്തളിറു, മയ്യത്തുകൾ കാത്തു കിടക്കുകയാണ്. ദഅബത്തമിൻ അഖിൻ ഔ അബിൻ ഔ ഉമ്മിൻ ഔ സദീഖിൻ, എന്റെ ഉമ്മയുടെയോ അപ്പയുടെയോ മക്കളുടെയോ സഹോദരങ്ങളുടെയോ ഭാഗത്തു നിന്ന് ഒരു ദുആ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കാത്തു കിടക്കുകയാണ് ഖബറുകളിൽ. അതുകൊണ്ട് നമ്മൾ ഇന്ന് മരിച്ചുപോയവർക്ക് സവാബ് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അൻലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഅ എന്ന് പറഞ്ഞത് കാഫിറായ ആളുകളെ കുറിച്ചാണ്.
അല്ലെങ്കിൽ അവർ ചെയ്ത അമലിന്റെ ഹക്കെന്ന നിലയ്ക്ക് കിട്ടുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്നതും അവരുടെ സഹിയിന്റെ ഭാഗമാണെന്ന് കണക്കാക്കി ചെയ്താൽ എല്ലാ നിലയിലും നമുക്ക് മതിയാകുന്നതാണ്. ആയതിനാൽ വിമർശിക്കുന്നവർ ബിദഅത്തുകാര് തഹരീർ ചൊല്ലാൻ സമ്മതിക്കില്ല, മൂന്നാഖത്ത് നടത്തുന്നത് എതിർക്കുന്നു, പതിനൊന്നാഖത്ത് നടക്കുന്നത് എതിർക്കുന്നു, ഖത്തങ്ങൾ നടക്കുന്നതും ഖത്തപ്പുറി കൊട്ടി പോകുന്നതും ഒക്കെ എതിർക്കുന്നു. ഈ എതിർക്കുന്നവൻ മരിച്ചു കഴിയുമ്പോഴാണ് ആ എതിർപ്പിന്റെ ഭവിഷ്യത്ത് അറിയുന്നത്. അവന്റെ പേരിൽ ഫാത്തിഹ ഓതാൻ പോലും ഒരാളില്ലാതെ വരുമ്പോഴാണ് ഖബറിലെ ദൈനീയതയിൽ അവൻ വിഷമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട അനുഗ്രഹങ്ങളൊന്നും ഒരു ബിദഅത്തുകാരന്റെ ന്യായം കേട്ട് അവൻ മതയുക്തിവാദിയാണ്, ഇസ്ലാമിൽ യുക്തി കൊണ്ട് ന്യായം കണ്ടെത്തുന്നവരാണ് അവര്, നമുക്ക് അത് ന്യായമല്ല. ഇസ്ലാമിൽ ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞ രേഖകളാണ് നമുക്ക് ആവശ്യം. ആ രേഖകൾ പ്രകാരം ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ മജ്മൂഇൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, അജ്മഅൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾക്ക് ഇജ്മാ ഉണ്ട്, അലാ അന്ന സദഖത്ത അനിൽ മയ്യിത്തി തംഫഉഹു വതസിലുഹു, മയ്യത്തിന്റെ പേരിൽ ചെയ്യുന്ന സദഖകൾ അത് തംഫഉഹു അവർക്ക് പ്രയോജനവും ചെയ്യും, വതസിലുഹു അതവർക്ക് എത്തുകയും ചെയ്യും എന്ന് മാത്രമല്ല നിരവധി ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നു. ആ മരിച്ചുപോയ ആള് ആ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് അവർ ഖബറിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വകുലിഇമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽമുഅ്മിനൂൻ, വൽമുഅ്മിനൂൻ എന്ന് പറഞ്ഞിടത്ത് വിശ്വാസികളാകുന്ന കുടുംബാദികൾ, ഞാൻ ചെയ്യുന്നത് എന്റെ വാപ്പയ്ക്ക് ചെയ്യുന്നതും എന്റെ ഉമ്മയ്ക്ക് ചെയ്യുന്നതുമൊക്കെ ആ വാപ്പയും ഉമ്മയും ഖബറിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ അത് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു, അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിരവധി രേഖകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. സർവാധിപതിയ റബ്ബ് തആല ഏതെങ്കിലും ബിദഅത്തുകാരന്റെ ജൽപ്പനങ്ങൾ കേട്ടിട്ട് എന്റെ വാപ്പായ്ക്ക് എന്റെ ഉമ്മായിക്ക് കിട്ടുന്ന സൽക്കർമ്മങ്ങളും സന്തോഷങ്ങളും ഒരിക്കലും നമ്മൾ മുടക്കിക്കളയാൻ പാടില്ല. മന്നാഉൻ ലിൽ ഖൈരി, ബിദഅത്തുകാര് ഖൈറ് മുടക്കികളാണ്, നന്മ മുടക്കുന്നവരാണ് അവര്, അവർ ചീത്ത പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അതിലാരും പെട്ടുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ഔഫു ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലികുല്ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.